ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സൗമ്യ അജിൻ ഇന്നത്തെ വീഡിയോ മുടി കൊഴിച്ചിൽ തടഞ്ഞ് എങ്ങനെ നന്നായി മുടി വളർത്തിയെടുക്കാം മുടി മുടികൂഴ്ശിനെ നിരവധി കാരണങ്ങളുണ്ട് ഹോർമോൺ ചേഞ്ചസ് സ്ട്രെസ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്കിൽ തന്നെയും നമുക്ക് ഒരു പരിധി പരിധിവരെയൊക്കെ മുടി കൊഴിച്ചിൽ തടയാൻ കഴിയും അതായത് വീട്ടിൽ തന്നെ നിസ്സാരമായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ വെച്ച് തന്നെ മുടി കൊഴിച്ചിൽ തടഞ്ഞിട്ട് നന്നായിട്ട് മുടി വളർത്തിയെടുക്കാൻ കഴിയും ഇതിൽ വെറും രണ്ട് ചേരുവകൾ മാത്രമേ ചേരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വച്ച ശേഷം രണ്ടാഴ്ച അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ മാറ്റം ഒടിക്കുണ്ടാവും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി കൂടിയാണിത് ഈ ഒരു ഔഷധക്കൂട്ടിന് ആദ്യമായിട്ട് വേണ്ടത് പേരയിലയാണ് പേരയില എടുക്കുമ്പോൾ ഒരുപാട് തളിരിലേ ആവാൻ പാടില്ല എന്നാൽ ഒരുപാട് മെച്ചോർഡ് ആവാനും പാടില്ല ഒരു മീഡിയം വളർച്ചയുള്ള ഇലകൾ വേണം എടുക്കാൻ കാരണം ഈ ഇലകൾ നന്നായിട്ട് അരച്ചെടുക്കേണ്ടതാണ് അടുത്തത് നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് നല്ല തിക്കായിട്ടുള്ള ചുമന്ന അരിയുടെ കഞ്ഞിവെള്ളമാണെങ്കിൽ അത്രയും നല്ലതാണ് മുടിക്ക് ആവശ്യമായ മിക്ക പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ മുടിക്ക് ഒരു തണുപ്പ് നൽകാനും ഒരു കണ്ടീഷനിങ് എഫക്റ്റ് നൽകാനൊക്കെ കഞ്ഞിവെള്ളം നല്ലതാണ് പണ്ട് കാലം മുതൽക്ക് തന്നെ പഴമക്കാർ ഈ പേരയില ഇട്ട് തിളപ്പിച്ച വെള്ളം മുടി കഴുകാൻ ഉപയോഗിച്ചിരുന്നു കാരണം താരനകറ്റാനും മുടി വളർച്ചയ്ക്കും പേരയില വളരെ നല്ലതാണ് അതുപോലെ തന്നെ കൊറിയ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിലും പണ്ട് തൊട്ടേ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ മുടിയുടെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് റൈസ് വാട്ടർ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഇതിനു വേണ്ടി കഞ്ഞിവെള്ളം ഒരു ചെറിയ ബൗൾ നിറയെടുത്ത് വെക്കുക പേരയിലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് അത് മിക്സിയിൽ ആദ്യം അരച്ചെടുക്കണം ഒരു അഞ്ചാറ് ലീവ്സ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മുറിച്ചിട്ടിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കണം ഞാനിത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു മൈലാഞ്ചിയൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു ഇതിൽ വേണം അരച്ചെടുക്കാൻ ഇതിലേക്ക് അല്പം കഞ്ഞിവെള്ളം ചേർത്തിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഈ ഒരു ഫോമിൽ കിട്ടും ഒരുപാടങ്ങ് വെള്ളമായി പോവുകയും ചെയ്യരുത് എന്നാൽ കുറച്ചൊരു പേസ്റ്റ് ഫോമിൽ വേണം കഞ്ഞിവെള്ളം ആഡ് ചെയ്യാൻ ഇനി ഇത് നേരിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യാൻ കഴിയും നമ്മൾ ഹെന്ന ചെയ്യുന്ന പോലെ മുടി സെക്ഷൻ ആക്കി എടുത്ത ശേഷം തലയോട്ടിൽ വേണം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ ഈ പേസ്റ്റ് മുഴുവൻ തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ച ശേഷം ബാക്കിയുള്ള കഞ്ഞിവെള്ളം താഴേക്കുള്ള മുടിയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയണം ഇത് അടുപ്പിച്ച് പതിനഞ്ച് ദിവസം ചെയ്താൽ തന്നെ മുടിക്ക് നല്ല വളർച്ച ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും ഇത് ദിവസവും ഒരു വൈകുന്നേരത്തിന് മുമ്പായി ചെയ്യണം അതായത് രാവിലെ ഒട്ടും മൂന്ന് മണിവരെ ചെയ്യാനുള്ളൊരു സമയമുണ്ട് അതിനുശേഷം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഒത്തിരി തണുപ്പുള്ളതായതുകൊണ്ട് തന്നെ പനി പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്